ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കാനില്ലെന്ന നിലപാടെടുത്തിരിക്കുമ്പോൾ നിർണായകമായ യോഗം ദില്ലിയിൽ ചേർന്നിരിക്കുകയാണ് കോൺഗ്രസ് എഐ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിലാണ് നിർണായക യോഗം ചേർന്നിരിക്കുന്നത് വയനാട്ടിൽ കെ സി വേണുഗോപാലിനെ മത്സരിപ്പിക്കണമെന്ന ശക്തമായ ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അല്ലെങ്കിൽ കെ കെ രമയെ മത്സരിപ്പിക്കണം എന്ന ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് ഏറ്റവും നിർണായകം മുതിർന്ന നേതാക്കൾ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഡൽഹിയിൽ നിർണായക യോഗം ചേർന്നിരിക്കുകയാണ് എഐ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നത് മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഇപ്പോഴും മുതിർന്ന നേതാക്കൾ ഉറച്ചു നിൽക്കുന്നതും വലിയ ആശയക്കുഴപ്പമാണ് നേതൃത്വത്തിന് ഉണ്ടാക്കുന്നത് പല മണ്ഡലങ്ങളിലും പകരം സ്ഥാനാർത്ഥികളെ കുറച്ചുപോലും ധാരണയിലെത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് കോഴിക്കോട് നിന്ന് ദില്ലി യാത്രയ്ക്കിടെ ഉമ്മൻചാണ്ടിയും കെ സി വേണുഗോപാലും മുല്ലപ്പള്ളിയും മത്സരിക്കാനില്ലെന്ന കാര്യം കോൺഗ്രസ് അധ്യക്ഷനോട് ആവർത്തിച്ചതായാണ് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്ന ശേഷം അന്തിമ തീരുമാനം ആകാമെന്ന മറുപടിയാണ് രാഹുൽ ഗാന്ധി നൽകിയതെന്നും സൂചനയുണ്ട് വടകര വയനാട് എറണാകുളം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ആറ്റിങ്ങൽ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ധാരണയിലെത്താൻ ഇതുവരെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല പത്തനത്തിടയിൽ ഉമ്മൻചാണ്ടി ഇല്ലെങ്കിൽ ആന്റോ ആന്റണി തന്നെ വരുമെന്നാണ് ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ കെ സി വേണുഗോപാൽ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ഷാനിമോൾ ഉസ്മാനെയും അടൂർ പ്രകാശിനെയുമാണ് പരിഗണിക്കുന്നത് ആറ്റിങ്ങലിലും അടൂർ പ്രകാശിന്റെ പേരാണ് പരിഗണനയിലുള്ളത് എറണാകുളത്ത് സിറ്റിംഗ് എം പി കെ വി തോമസിനെ വീണ്ടും കളത്തിലിറക്കുന്ന കാര്യത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് Malayalam Express